ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ട് വന്നിട്ടില്ലേ, നമുക്ക് ഡിന്നർ ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തിയും കറിയും ഒക്കെ എപ്പോഴും കഴിച്ചിട്ടില്ല ഒരു മടുപ്പൊക്കെ അങ്ങ് മാറുകയും ചെയ്യും. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്, വലിയ മെനക്കെടും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനകത്ത് നല്ല കിടിലും ഫില്ലിംഗ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ ആട്ടപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 2 കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അപ്പോൾ അത് 2 കപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് മൈദ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഒരു ആട്ടപ്പൊടി ആകുമ്പോൾ നമുക്ക് ഹെൽത്തി അല്ലേ, അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഇച്ചിരി ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. അതിനേക്കാൾ ഇച്ചിരിയും കൂടി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാനിതേ ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ 1 മണിക്കൂർ വെക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കി കഴിയണവരെ വെച്ചാലും മതി. കുറച്ച് നേരം വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊട്ടും കരിയാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് 1/2 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ തലേന്ന് കുതിർത്തിയിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രീൻ പീസും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലക്ക്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില ഒരു പിടി ഞാൻ ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ജസ്റ്റ് 1 മിനിറ്റൊക്കെ നമ്മൾ ഇതൊന്ന് മസാല പിടിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടില്ലേ മാവിൽ നിന്ന് നമുക്കിനി ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിന് ബോൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ബാക്കിയെല്ലാം ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെയാണ് നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കാം. അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ അതേ നമ്മളിത് പരത്തിയെടുക്കുകയാണ്, നല്ല റൗണ്ട് കിട്ടണ പോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് വെക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് മയണൈസ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മയണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ സോസ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നമ്മൾ അത്യാവശ്യം ചേർക്കണം, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുന്ന സമയത്ത്. പിന്നെ ഈ മയണൈസും ടൊമാറ്റോ സോസും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ 3 സൈഡിൽ നിന്നും കോണായിട്ടൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ത്രികോണത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടാനായിട്ട് എല്ലാ സൈഡിലും നമുക്ക് കുറച്ച് വെള്ളം തൊട്ടിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി, അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതിങ്ങനെ മടക്കി ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. മടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് നനച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമുക്കിതേ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഇത്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 എണ്ണമൊക്കെ മതി ഒരാൾക്ക് വയറ് നിറയാനായിട്ട്, കാരണം അത്യാവശ്യം ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ആണ്, വയറും പെട്ടെന്ന് നിറയും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. മയണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഫില്ലിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ഇത് റൗണ്ട് ആയിട്ട് ഫുൾ എല്ലാവരും ഒന്ന് വെള്ളം ഇതേപോലെ അറ്റത്ത് തൊട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കുറച്ച് മയണൈസും ആക്കിയിട്ടുണ്ട് ഞാൻ മുകളിൽ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ട് വരാം. ചുട്ടെടുക്കുന്നതൊക്കെ നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന അതേപോലെ തന്നെയാണ്. ഇതിങ്ങനെ മടക്കി എന്ന് വെച്ചാൽ ഒരുപാട് നേരമൊന്നും വേണ്ട വേവാനായിട്ട്, കാരണം നമ്മൾ നല്ല തിന്നായിട്ട് ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം.
ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഒരെണ്ണം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കൂടെ ഒന്ന് സെർവ് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് മയണൈസ് ഉണ്ടാക്കിയതുകൊണ്ട് മയണൈസിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.